ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്. വി വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് എൻ്റെ കൂടെയുള്ള വാഹനം എർട്ടിഗയാണ്. നമ്മൾ എർട്ടിഗയുടെ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് ZXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്, അതായത് തേർഡ് വേരിയൻ്റ്. ഈ ഒരു ആ ഒരു എർട്ടിഗയുടെ ആ ഒരു അതായത് ആ ഒരു വേരിയൻസ് വൈസ് LXI, VXI, ZXI, ZXI പ്ലസ് അതിലേറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ZXI പ്ലസിലേക്ക് പോകുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടി നമുക്ക് ലാഭം ഈ ഒരു ZXI വേരിയൻ്റ് എടുക്കുന്നതാണ്. ZXI പ്ലസ് തമ്മിൽ ഏകദേശം എനിക്ക് തന്നെ 85,000 രൂപ വ്യത്യാസങ്ങളാണ് രണ്ട് വാഹനങ്ങളും തമ്മിലും വരുന്നത്. അത് വലിയൊരു ഫീച്ചേഴ്സ് വൈസ് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എനിക്കത് ഓട്ടോ ലാമ്പ് വരുന്നുണ്ട്, ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്, ഇൻഫോർട്ടൻ സിസ്റ്റത്തിലുള്ളൊരു വ്യത്യാസം, അതുപോലെ രണ്ട് എയർ ബാഗിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള ശകലം വ്യത്യാസങ്ങൾ മാത്രമാണ് ZXI പ്ലസിലേക്ക് പോകുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ZXI പ്ലസിനെക്കാട്ടി കുറച്ചുകൂടി ലാഭം ഈ ഒരു ZXI വേരിയൻറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നേരത്തെയുള്ള ZXI വേരിയൻറ്റിൽ ടച്ച് സ്ക്രീനൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ എർട്ടിഗ വന്ന സമയത്ത് അത് ഇൻഫോർട്ടൻ സിസ്റ്റം എന്ന ടച്ച് സ്ക്രീനൊക്കെയാണ്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ പറഞ്ഞു ഇത് ZXI വേരിയൻ്റ് ആണ്. 12,62,000 രൂപയാണ് ഇതിൻ്റെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ്. 14,39 ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഒരു 1,30 അടച്ചാൽ മതി ഡൗൺ പേയ്മെൻറ്റ്. 5 വർഷത്തേക്ക് EMI ആണെന്നുണ്ടെങ്കിൽ 24,000 റേഞ്ചിലും, 7 വർഷമാണ് എന്നുണ്ടെങ്കിൽ 19,000 റേഞ്ചിലും നമുക്ക് EMI വരും. അത് നോർമലി വരുന്നൊരു EMI ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പൈസ കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ EMI വ്യത്യാസങ്ങൾ വരും. മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും അടയ്ക്കാൻ നോക്കുക, ആ സമയത്ത് വളരെ കുറവായിരിക്കും EMI. അപ്പോൾ നമുക്കിനി പറഞ്ഞു തുടങ്ങാം. അത് ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നേരത്തെയുള്ള എർട്ടിഗയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഏറ്റവും പുതിയ എർട്ടിഗയിലേക്ക് വന്ന സമയത്ത് ഫ്രണ്ടിൽ സംഭവിച്ചിട്ടില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ലിലേക്ക് ഒരു സമയത്ത് ഈ ഒരു ഗ്രില്ല് നമുക്ക് ക്രോം ഫിനിഷാണ് നൽകിയിട്ട്. അത് ZXI വേരിയൻറ്റിലായാലും ZXI പ്ലസിലായാലും ഒക്കെ നമുക്ക് ക്രോം ഫിനിഷ് തന്നെയാണ് വരുന്നത്. അവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ആ രണ്ട് വേരിയൻറ്റുകൾ തമ്മിലും വരുന്നില്ല. പിന്നെ പഴയ വണ്ടിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രില്ലിലാണ് പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത്. അടിപടിയും ചെറിയൊരു ക്രോം ഫിനിഷൊക്കെ നല്ല രീതിയിൽ നൽകിയിട്ടുണ്ട്. സുസുക്കിയുടെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു. ഈ ഒരു ക്രോം ഫിനിഷിൻ്റെ ഇടയ്ക്ക് ആ ഒരു ലോഗോ അങ്ങോട്ട് എടുത്തറിയുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഇപ്പോൾ ഒരു കസ്റ്റമർ കൊടുക്കേണ്ട വണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്പർ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഹെഡ്ലാമ്പിലേക്ക് വരാം. പ്രോജക്റ്റ് ഓഫ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ അതിന് ഇവിടെയും ചെറിയൊരു ക്രോം ഫിനിഷൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ തന്നെ ട്രെയിനിങ് ഗേറ്ററും വരുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് ഫോഗ് ലാമ്പ് കാണാം. ഫോഗ് ലാമ്പിൽ വരുന്ന സമയത്ത് പ്രോജക്റ്റ് ടൈപ്പോ കാര്യങ്ങളൊന്നും നോർമലി വരുന്നൊരു ഹാലൻ ടൈപ്പ് ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ്. ഈ ഒരു ക്രോം ഫിനിഷ് നിങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഈ ഒരു വേരിയൻറ്റിൽ ഇത് വരുന്നില്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് ഈ ഒരു ക്രോം ഫിനിഷ്. ഈ ഒരു ക്രോം ഫിനിഷും അതുപോലെ ഈ ഒരു ക്രോം ഫിനിഷും നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. പിന്നെ ചെറിയ ചെറിയ ആ ഒരു കട്ടിങ്സിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബമ്പറിൽ. അതായത് പഴയ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. എയർഡാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലുപ്പത്തിലുള്ള എയർഡാമ് ചെയ്തേക്കുന്നത്, അത്യാവശ്യം വലുപ്പത്തിലാണ് എയർഡാമ് ഡിസൈൻ ചെയ്തത്. ആ ഒരു ഹുഡിൻ്റെ പോർഷൻ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം ഒതുക്കിയാണ് ഹുഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് മാക്സിമം സ്പേസ് അകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് ആ ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ട് കാണാം. നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസ് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ വാഷ നോസലിൽ ഒതുക്കി തന്നെ. അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടൊന്നുമില്ല. ഇനി അവിടെ നേരെ സൈഡിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഈ ഒരു അലോയ് വീലും കാര്യങ്ങളും നമ്മൾ അഡീഷണൽ ആയിട്ടും ചെയ്തതൊന്നുമല്ല. ഈ അലോയ് വീലും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അവിടുന്ന് തന്നെ ലെങ്തിലേക്കൊക്കെ നേരിട്ടാകും പോവാം. ലെങ്തിലേക്ക് ഒരു സമയം 4,395 mm ലെങ്ത് ഉണ്ട്, 1,735 mm വിക്ത് വരുന്നുണ്ട്, 1,690 mm ഹൈറ്റും, 185 mm ഗ്രൗണ്ട് ക്ലിയറൻസും, 2,740 mm വാഹനത്തിന് വീൽ ബേസും വരുന്നു. നമുക്ക് ഇനി ഓരോന്നായിട്ട് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലെൻസൊക്കെ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ടയറിലേക്ക് വരാം. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അലോയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കളറിനൊരു കോമ്പിനേഷനാണ് അലോയിൽ നൽകിയിട്ടുള്ള. ബ്ലാക്കും അതുപോലെ സിൽവർ പോലത്തെ ഒരു ഫിനിഷ് കൂടി അലോയിലായിട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 15 ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 165/65 R15 ആണ് ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം. ഫ്രണ്ടറിലൊക്കെ ആയിട്ട് മോശമില്ലാത്ത രീതിയിൽ ക്യാരക്ടർ ലെൻസൊക്കെ നൽകി. അവിടുത്തെ മിററിലേക്ക് പോയാൽ ഇത് PR ബ്ലാക്ക് ഫിനിഷാണ്. നിങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു PR ബ്ലാക്ക് ഫിനിഷ് നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. PR ബ്ലാക്ക് ഫിനിഷ് അല്ല അതിൽ വരും. പക്ഷേ അത് രസമുണ്ട് കേട്ടോ കാണുന്നതിന് വേണ്ടിയിട്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തു. ഈ ഒരു റെയിൻ ഗാർഡ് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതും നിങ്ങൾ അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരും. കമ്പനിയിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നതല്ല, പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ബി പില്ലറിൽ ബ്ലാക്ക് ഫിനിഷ് വരുന്നു, അതുപോലെ സി പില്ലറിലും ബ്ലാക്ക് ഫിനിഷ് കാണാം. വലിപ്പമേറെ ഗ്ലാസ് ഏരിയ ആണ്. ZXI വേരിയൻറ്റിൽ കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. കീ പോക്കറ്റ് ഇട്ടിരുന്നാൽ മതി. അതുപോലെ ക്രോം ഫിനിഷും വരുന്നുണ്ട്. ഈ ക്രോം ഫിനിഷ് അഡീഷണൽ അല്ല, അത് ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന ക്രോം ഫിനിഷാണ്. താഴെ വരുന്ന ആ ഒരു ഗാർണിഷ് ഉണ്ടോ, ഇത് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. അത് ഇൻബിൽഡായിട്ട് വരുന്നതല്ല, ആക്സസറീസ് ആണ്. അതിന് നിങ്ങൾ രണ്ടാമത് അഡീഷണലായിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല. ആ ഒരു ഗ്ലാസിയുടെ വലുപ്പം നിങ്ങൾക്കറിയാം, ആ ഒരു അത്രയും വലുപ്പത്തിലാണ് ഗ്ലാസ് ചെയ്യുന്നത്. അത് ഡോറിനും അത്രയും വലുപ്പം വരുന്നുണ്ട്.
അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ഏരിയ നൽകി, അത് നല്ലൊരു കാര്യമാണ്. തിയേറ്റർ പോലെ ഇരിക്കുന്നവർക്ക് നല്ലൊരു വ്യൂ വെളിയിലേക്ക് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ള കാര്യം, ഈ ഒരു സ്പോയിലർ നമ്മൾ അഡീഷണലായിട്ട് ചെയ്തതാണ്. അത് നല്ല രസമുള്ളത് കാണുന്നതിനായിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റ് വരുന്നത് തന്നെയാണ്, പക്ഷേ രസമുണ്ട് അത് കാണാനായിട്ട്. പി എൻ എം ബ്ലാക്ക് ഫിനിഷാണ് അതിൽ നൽകിയിട്ട്, അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വൈപ്പറും ഡിഫോക്കൽ ലൈനും ഒക്കെ ഓൾറെഡി തന്നെ വരുന്നുണ്ട്. ഈ ക്രോം ഫിനിഷ് നമ്മൾ ചെയ്തതല്ല, ഓൾറെഡി കമ്പനി വരുന്നതാണ്, അത് ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഇല്ലാത്ത ഒരു പോരായ്മയായിട്ട് തോന്നി, പക്ഷേ നമ്മൾ രണ്ടാമത് അഡീഷണലായിട്ട് ചെയ്തു. ആൻഡ് ഇവിടെയായിട്ടാണ് ആ റിവേഴ്സ് ക്യാമറ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന ഇൻബിൽഡായിട്ടുള്ള ആ ഒരു സ്റ്റീരിയോയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ക്രോം ഫിനിഷ് നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. ഹൈബ്രിഡാണ് വാഹനം, സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തു. മോശമല്ലാത്ത മൈലേജ് ആ ഒരു നമ്മുടെ വാഹനത്തിന് കമ്പനി പറയുന്നുണ്ട്. എർട്ടിഗ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെയായിട്ട് വരുന്നുണ്ട്. ടെയിൽ ലാമ്പിലേക്ക് പോയാൽ നല്ല വലിപ്പത്തിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തത്. ഫുള്ളി എൽ ഇ ഡി എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഇവിടെയൊക്കെ എൽ ഇ ഡി ആണ്. ഇവിടെ നോർമലി വരുന്ന ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്തത്. ബൂട്ട് സ്പേസിലേക്ക് പോയാൽ ഇപ്പോൾ ഒരു 3 റോ വരുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ അല്ല. കുറച്ച് സാധനങ്ങളാണ് ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് പോകുന്ന സമയത്ത് ആണേ മോശമല്ലാത്ത രീതിയിൽ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറിയതിനു ശേഷം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്, നമുക്കൊന്ന് നോക്കണം. പിന്നെ ഈ ഒരു സീറ്റ് വേണമെങ്കിൽ നമുക്ക് മടക്കിയിടാം, കണ്ട ഈ ഒരു സീറ്റ് നമ്മൾ മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്പേസ് നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ അവിടെ പറയും. ഇനി നമുക്ക് നേരെ നമുക്ക് അകത്തേക്ക് വരാം. കീ താണ്ടേ, ഇതാണ് കീ. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള കീ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ചെറിയ കീ, കണ്ട സുസുക്കിയുടെ ലോഗോ ഒക്കെ ആയിട്ട് ചെറിയൊരു കീ. കീയിലെ സെൻറ്റർ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ആദ്യം തന്നെ ഡോർ പാഡിലേക്ക് നോക്കാം. ഡോർ പാഡിലേക്ക് ഒരു സമയത്ത് അത് ബീജ് പോലത്തെ ലൈറ്റ് കളർ തന്നെയാണ് നൽകിയത്. ഈ ഒരു കളർ തീമിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡാർക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് അതിൽ സംഭവിച്ച ഒരു മാറ്റം. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഒരു സ്പീക്കർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം, ഫോൾഡ് ചെയ്യാനും കൂടി ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ചെറിയൊരു ക്രോം ഫിനിഷും, ഇവിടെ ചെറിയൊരു വുഡൻ ഫിനിഷ് വരുന്നുണ്ട്. ഇത് ഇൻബിൽഡ് ആണ്. ഇത് നമ്മൾ രണ്ടാമത് ചെയ്തതാണ്, നിങ്ങൾ കണ്ടതാണ് പുറകിലാണ്. ഇതിൻ്റെ ഒരു പഴയ, അതായത് കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫിനിഷിങ്ങുള്ള ഒരു എന്താ പറയുക, ആ ഒരു പീസ് പുറകിലിരിക്കുന്ന നിങ്ങൾ കണ്ടു. ഇത് നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റീറിങ്ങിലേക്ക് വരുന്ന സമയത്തും സ്റ്റീറിങ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയേണ്ടതാണ്, ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു കൺട്രോൾ ഇവിടെയായിട്ട് വരുന്നു. ലാമ്പിൻ്റെ പൊസിഷനിങ് കൺട്രോളിൻ്റെ ഒരു ഓപ്ഷനാണ് അവിടെയായിട്ട് വരുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിലായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ എ സി വെൻറ്റ്, അവിടെ ഒന്നും പ്രത്യേകിച്ച് ക്രോം ഫിനിഷുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഒരു ഡിസൈൻ. മോശമല്ലാത്ത രീതിയിൽ പ്രീമിയം രീതിയിലും തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഒരു 3 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു ഡാർക്ക് വുഡൻ പോലത്തെ ഒരു ഫിനിഷിങ് ലൈറ്റ് ആയിട്ടുള്ള കളർ, 3 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. അതിനെ സ്റ്റീറിങ്ങിലേക്ക് വരാം. സ്റ്റീറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അതിപ്പം അടുത്തൊരു വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് വാഹനം. നമുക്ക് ജസ്റ്റ് എസിയുടെ ഫാൻ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ അവിടേക്ക് തന്നെ ഇൻസ്റ്റം ക്ലസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലൊന്നും അല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ആ ഇൻസ്റ്റം ക്ലസ്റ്ററിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു ബ്ലൂ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ബാഡ്ജിങ് അവിടെയായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ സ്റ്റീറിങ് ഫുള്ള് നമ്മൾ പറഞ്ഞില്ല, ലെതർ റാപ്പിഡൊന്നും അല്ല സ്റ്റീറിംഗ് വില. എയർബാഗിൻ്റെ ഓപ്ഷൻ കാണാം, ചെറിയ ക്രോം ഫിനിഷ് കൂടി വരുന്നുണ്ട്. ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം. നമുക്ക് ജസ്റ്റ് ഞാൻ റിവേഴ്സ് ഇട്ടൊന്ന് നോക്കട്ടെ. നമ്മളതിനകത്ത് ഓൾറെഡി ക്യാമറ നമ്മൾ ഇൻബിൽഡായിട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് ഇട്ട് നോക്കാം എങ്ങനെയാണ് വ്യൂ വരുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വ്യൂ ലഭിക്കും. നമ്മൾ രണ്ടാമത് ചെയ്തതാണ്, ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ തന്നെ ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. നല്ലൊരു കാര്യം തന്നെയാണ്. ആൻഡ്രോയിഡോട്ട് ആപ്പ് കാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ കൺട്രോൾസൊക്കെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തു. താഴേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് തൊട്ട് താഴേക്ക് പോയാൽ ടോൾ വാച്ചിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. യു എസ് പി സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. മോശമല്ലാത്ത സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു കപ്പ് ഹോൾഡർ കൂൾഡ് ആയിട്ടുള്ള കപ്പ് ഹോൾഡർ ആണ് നൽകിയിട്ടുള്ളത്. 5-സ്പീഡ് ഗിയർ ബോക്സ് കാണാം. ആംറസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ട, അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അതിനുള്ളിൽ ശകലം സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു സീറ്റ് കവർ രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് പോയാൽ മിറർ അവിടെയായിട്ട് പ്ലേസ് ചെയ്തു. ഓട്ടോ ഡിമ്മിങ് ഒന്നും അല്ല, മാനുവലി കൺട്രോൾ ചെയ്യണം. കണ്ടോ, ഇവിടെയായിട്ട് ലൈറ്റൊക്കെ നൽകി. ടിക്കറ്റ് ഹോൾഡർ അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങൾ ടോപ്പിലൊക്കെ ലൈറ്റ് കളർ തീമും ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ടിലായിട്ട് പറയാനായിട്ടൊന്നുമില്ല. മോശമില്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഈ സെക്കൻഡ് റോയിലൂടെയൊക്കെ ഒന്ന് കയറി നോക്കാം. സ്പേസ് നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ കയറി ഇരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് വരാറ് ഇതിൻ്റെ ഒരു സ്പേസ് ആണ്.
ഈ ഒരു സീറ്റ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പൊ ഈ ഒരു സെക്കൻഡ് റോയില് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നീളം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തേർഡ് റോയില് മാക്സിമം സ്പേസ് കിട്ടും. അത് നമുക്ക് ആ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഈ ഒരു സീറ്റ് നമുക്ക് ആവശ്യാനുസരണം ചരിച്ചും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ചാരിയൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടി നൽകിയിട്ടുണ്ട്, അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പറഞ്ഞ സ്പേസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇവിടുത്തെ ഒരു ഡോർ പാഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ്, ആ ഒരു ഉടൻ പോലത്തെ ഒരു ഫിനിഷിംഗ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തു. സ്റ്റോറേജ് സ്പേസും ഒരു സ്പീക്കറും വേറൊന്നും ഇല്ല. അവിടെ പറയാം റിയർ എ സി വെൻറ്റ് അവൈലബിൾ ആണ്. തന്നെ ടോപ്പിലായിട്ട് റിയർ എ സി വെൻറ്റിൻ്റെ അത് നൽകിയിട്ടുണ്ട്, വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ആ ഒരു ഫാനിൻ്റെ കൺട്രോള് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ആംറസ്റ്റ് അവൈലബിൾ ആണ്, കണ്ടോ. ആംറസ്റ്റ് വരുന്നുണ്ട്, വളരെ കംഫർട്ടായിട്ട് കയ്യൊക്കെ വെച്ച് ഇരിക്കാനായിട്ട് സാധിക്കും. മൂന്ന് പേർക്ക് ഇരിക്കാം, വിശാലമായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാം. മൂന്ന് പേരിരുന്നാൽ ഇതങ്ങ് മടക്കിയാൽ മതി. ഈ ഒരു സീറ്റ് മടക്കിയാണ് നമ്മൾ തേർഡ് റോയിലേക്ക് കയറുന്നത്. ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും ഓൾറെഡി അറിയാം. തേർഡ് റോയിലേക്ക് നമുക്ക് നോക്കാം, ഇവിടെ തന്നെ നോക്കാം. ഇനി അവിടെ പ്രത്യേകിച്ച് കയറേണ്ട കാര്യമൊന്നും വരുന്നില്ല. തേർഡ് റോയിലോട്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്, രണ്ട് ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കേ, കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് തൈ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ലഭിക്കുകയൊന്നുമില്ല. തൈ സപ്പോർട്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സീറ്റിൽ ഒരു ചാർജിംഗ് സോക്കറ്റ്, 12 വാട്ട്സിൻ്റെ ഒരു ചാർജിംഗ് സോക്കറ്റ് അതുകൊണ്ട് അവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആരും തേർഡ് റോയിൽ പറയാനായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തും കണ്ടും നിങ്ങൾ പരിചയമുള്ളൊരു കാര്യമാണ്. ഈ ഒരു വുഡൻ ഫിനിഷ് മാത്രം നമ്മൾ അഡീഷണലായിട്ട് ചെയ്തു ഇവിടെയായിട്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല തേർഡ് റോയിൽ പറയാനായിട്ട്. ഇനി നമുക്ക് നേരെ ഇനി എഞ്ചിനിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം. എഞ്ചിനിലേക്ക് പോകുന്ന സമയം നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഈ നമ്മുടെ ഈ ഒരു വാഹനം നമുക്ക് ഡീസലിൽ നമുക്ക് അവൈലബിൾ അല്ല, പെട്രോളിലും അതുപോലെ സി എൻ ജിയിൽ നമുക്ക് കിട്ടും. അത് നല്ലൊരു ഓപ്ഷനാണ് സി എൻ ജിയിൽ കിട്ടുക. 1.5 ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. എഞ്ചിൻ്റെ കരുത്തിലേക്ക് വരുന്ന സമയത്ത് 102 HP കരുത്തും അതുപോലെ 137 ടോർക്കുമാണ് വരുന്നത്. 20.51 km എഞ്ചിൽ കമ്പനി വാഹനത്തിന് മൈലേജും അവകാശപ്പെടുന്നുണ്ട്. അത്യാവശ്യം സൈലൻ്റാണ് നമ്മുടെ എഞ്ചിൻ. എഞ്ചിനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. മൈലേജ് കൂടിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചതെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻസുലേഷൻ ആവശ്യം വരുന്നില്ല, ഇതൊരു പെട്രോൾ വാഹനമാണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി സൈലൻ്റ് ആയിരിക്കും, അകത്തേക്ക് നോയ്സ് ഒന്നും വരില്ല. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരു ഡ്രൈവ് വാഹനം അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും ഉള്ളൂ. അപ്പോൾ മോശമല്ലാത്തൊരു വാഹനമാണ്, മോശമല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതിന് അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും